ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾക്കെല്ലാവർക്കും ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 70-ാമത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മള് ദേർ ഈസ്, ദേർ ആർ, ദേർ വാസ്, ദേർ വെയർ, ദേർ വിൽ ബി, ദേർ വുഡ് ബി എന്നീ ക്രിയകൾ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഈ ക്രിയകൾ ഉപയോഗിച്ചിട്ടുള്ള വെറൈറ്റി സെന്റൻസുകൾ ഒന്ന് പരിചയപ്പെടാം. അതിനു മുമ്പ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇത് ഒരു മാന്ത്രിക ബോക്സാണ്, മാജിക് ബോക്സാണ്. ഇതിലെഴുതിയിരിക്കുന്ന വാചകങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എണ്ണമില്ലാത്ത അത്ര വാചകങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. അതും പോസിറ്റീവ് വാചകങ്ങൾ, നെഗറ്റീവ് വാചകങ്ങൾ, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ആൻഡ് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ്, അത് കൂടാതെ 9 തരത്തിലുള്ള ഉത്തരങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. അതുതന്നെ സബ്ജക്റ്റ് സിംഗുലർ വെച്ചും സബ്ജക്റ്റ് പ്ലൂറൽ വെച്ചും. നിങ്ങൾ ഈ ബോർഡിലേക്ക് നോക്കിയേ, നമ്മൾ പഠിച്ചു കഴിഞ്ഞ ദേർ ഈസ്, ദേർ ആർ, അതിന്റെ അർത്ഥം ഉണ്ട് അല്ലെ. അതിന്റെ പാസ്റ്റാണ് ദേർ വാസ്, ദേർ വെയർ, അതിന്റെ അർത്ഥം ഉണ്ടായിരുന്നു. അതിന്റെ ഫ്യൂച്ചറാണ് ദേർ വിൽ ബി, ഉണ്ടാകും. ഈ ഫ്യൂച്ചറിന്റെ ഒരു പാസ്റ്റ് മാഷ് മുൻപ് പരിചയപ്പെടുത്തിയിട്ടുണ്ട്, അതാണെന്ത്, ദേർ വുഡ് ബി, ഉണ്ടായിരിക്കും. അല്ല, അപ്പൊ ഉണ്ട്, ഉണ്ടായിരുന്നു, ഉണ്ടാകും, ഉണ്ടായിരിക്കും. ഈ 4 വിഭാഗത്തിൽപ്പെട്ട വാചകങ്ങള് ഒരുമിച്ച് നമുക്ക് എന്താണ് ഒന്ന് പഠിച്ച് ഒന്ന് പരിചയപ്പെടുന്നതിനാണത്. അങ്ങോട്ട് നോക്കുക, സബ്ജക്റ്റ് അല്ല, സിംഗുലർ സബ്ജക്റ്റ്, പ്ലൂരൽ സബ്ജക്റ്റ്. ഇങ്ങനെ സബ്ജക്റ്റ് സിംഗുലറും പ്ലൂരലും മാത്രമാണ് ഈ വിഭാഗത്തിൽ വരിക, നിങ്ങൾക്കറിയാം അല്ലെ, നമ്മൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ടില്ലേ. ഇവിടെ നോക്ക്, ഇവിടെ പോസിറ്റീവ് സെന്റൻസ് ഉണ്ട്, നെഗറ്റീവ് സെന്റൻസ് ഉണ്ടായിരിക്കും, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, 9 ഉത്തരങ്ങൾ ഉണ്ടായിരിക്കും. ഇനി നിങ്ങൾ നോക്കിയേ, കണ്ട, ദേർ ഈസ് സിംഗുലർ സബ്ജക്റ്റ് ആണ്, അതുകൊണ്ട് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ, തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. കണ്ട, ഇവിടെ സൂപ്പർ മാർക്കറ്റ് സിംഗുലർ ആണല്ലേ, സബ്ജക്റ്റ് സിംഗുലർ ആണെന്നുള്ള കാര്യം ഓർമ്മിക്കുക. ഈ വാചകത്തിൽ നമുക്ക് എന്താണ് 4 വാചകാക്കാൻ പറ്റും. ഈ 4 വാചകാക്കുന്നതിന്റെ നെഗറ്റീവ് എന്താ, ദേർ ഈസ് നോട്ട് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. അപ്പൊ 2 വാചകമല്ലോ. ഇനി നമുക്ക് ഇതിന്റെ പോസിറ്റീവ് വശം ഉണ്ടാക്കാൻ ആൾക്കാരില്ല. എങ്ങനെയാണ്, ഈസ് മുന്നോട്ട്, ഈസ് മുന്നോട്ട് വരുമ്പോൾ ഈസ് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. 4 എങ്ങനെയാണ്, ഈസ് നോട്ട് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. അപ്പൊ ആ വാചകം തന്നെ 4 ഉണ്ടായില്ലേ. തൃശൂരിൽ ഒരു മൃഗശാലയുണ്ട്, അല്ല സോറി, തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ദേർ ഇസ് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഇല്ല, ദേർ ഇസ് നോട്ട് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, ഈസ് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശൂരിലെ സൂപ്പർ മാർക്കറ്റ് ഇല്ലേ, ഈസ് നോട്ട് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. ഉണ്ട് ആ വാചകം, പോസിറ്റീവ് പറഞ്ഞു, നെഗറ്റീവ് പറഞ്ഞു, പോസിറ്റീവ് വശം പറഞ്ഞു, നെഗറ്റീവ് വശം പറഞ്ഞു. ഇനി എന്റെ 7-9 ഉത്തരങ്ങൾ ഉണ്ടല്ലോ. എന്താ ചോദ്യം, ഈസ് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് നെഗറ്റീവ് ചോദിക്കാം, ഈസ് നോട്ട് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. ഈ 2 ചോദ്യത്തിന് നമുക്ക് എന്ത് ഉത്തരം പറയാം, യെസ്, യെസ് ദേർ ഈസ്, യെസ് ദേർ ഇസ് എ സൂപ്പർ മാർക്കറ്റ്, യെസ് ദേർ ഇസ് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. നോ, നോ ദേർ ഈസ് നോട്ട്, നോ ദേർ ഈസ് നോട്ട് എ സൂപ്പർ മാർക്കറ്റ്, നോ ദേർ ഈസ് നോട്ട് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. നോ ദേർ ഈസ് എ തിയേറ്റർ ഇൻ തൃശൂർ. കണ്ട 9 ഉത്തരം, ഇരു വാചകം തന്നെ 4 വാചകമാക്കി 9 ഉത്തരം പറഞ്ഞു. ഇനി നോക്കുന്നത് നിങ്ങള്,
ഇത് ദേർ ഈസ് ആണ്, അപ്പൊ പ്രസന്റ് ടെൻസ് ആണല്ലോ. ഇനി അതിന്റെ തന്നെ പാസ്റ്റ് ടെൻസ് നമുക്ക് ഈസ് മാറ്റി വാസായി അല്ലേ. ദേർ വാസ് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. അതും നാല് വാചകം പറയാം. ദേർ വാസ് നോട്ട് എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. വാസ് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. വാസ് നോട്ട് ദേർ എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. അർത്ഥമറിയാലോ, തൃശ്ശൂരിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു. മാഷ് മൃഗശാല എന്ന് പറയല്ലേ തൃശ്ശൂർ അല്ലേ, മൃഗശാല പോപ്പുലർ ആണല്ലോ. മാത്രമല്ല അത് പുത്തൂര് എന്ന സ്ഥലത്ത് മാറ്റാനൊക്കെ പോണ വർഷമാണല്ലോ ഇത് അല്ലേ. അതുകൊണ്ട് പെട്ടെന്ന് വന്നുകൊണ്ടാണല്ലോ. ഓക്കെ, അതിന് ഒൻപൂത്രം പറയാം അല്ലേ. ഒൻപൂത്രം നിങ്ങൾക്ക് അറിയാം. ഇനി നോക്കുക അടുത്ത രണ്ട്. അപ്പൊ ഇത് പ്രസന്റ്, ഇത് പാസ്, ഇതേ വാചകം. അപ്പൊ നാല് നേരം എട്ട് വാചകേ. ഇനി അടുത്ത നാലെണ്ണം ഇനി നിങ്ങൾക്ക്. ദേർ വിൽ ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശ്ശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകും. അതിന് നാലെങ്ങനെ പറയാം നാലെണ്ണം. ദേർ വിൽ നോട്ട് ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. വിൽ ദേർ ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. വിൽ നോട്ട് ദേർ ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. പിന്നെ ഒമ്പത് ഉത്തരവും പറയാം. അണ്ടാ, അപ്പൊ ദേർ ഈസ് വെച്ച് നാല് വാചകം, ദേർ വാസ് വെച്ച് നാല് വാചകം, ദേർ വിൽ ബി വെച്ച് നാല് വാചകം. ഇനി ദേർ വുഡ് ബി വെച്ചിട്ട് എന്താണ് നാല് വാചകം പറയാം. ദേർ വുഡ് ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. തൃശൂരിൽ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരിക്കും. ഇനി അനിയേറ്റീവ് എന്താ? ദേർ വുഡ് നോട്ട് ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. അടുത്തത് വുഡ് ദേർ ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. വുഡിൻറ് ദേർ ബി എ സൂപ്പർ മാർക്കറ്റ് ഇൻ തൃശൂർ. പിന്നെ ഒൻപുത്തരം ഉത്തരം പറയാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പൊ നോക്കിയേ, ഈ നാല് വാചകം തന്നെ പതിനാറ് വാചകമായി. ഓരോ വാചകത്തിനും ഒൻപത് ഉത്തരങ്ങളുണ്ട്. ഇതെല്ലാം കാണാപ്പാഠം പഠിക്കാതെ ഒരു പ്രത്യേക ക്രമത്തില് ഓർത്ത് പറയാൻ പറ്റുമെന്നുള്ളതാണ് ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥികളുടെ പ്രത്യേകത. അല്ല, ആദ്യത്തെ വാചകം തന്നെ നാലെണ്ണാക്കാം. പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് വിഷൻ, നെഗറ്റീവ് വിഷൻ. പിന്നെ അതിന്റെ അടുത്ത ടെൻസില് നാലെണ്ണം. പിന്നെ അടുത്ത ടെൻസില് നാലെണ്ണം. പിന്നെ ആ ടെൻസിന്റെ പാസ്റ്റില് നാലെണ്ണം. അവിടെ എന്താണ്, ഈ നാല് വാചകത്തെ പതിനാറ് വാചകമാക്കാൻ പറ്റും. ഓരോന്നിനും ഒൻപത് ഉത്തരങ്ങൾ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, നമുക്കറിയാലേ ഈ സൂപ്പർ മാർക്കറ്റിന്റെ സ്ഥാനത്ത് എന്തെല്ലാം കാര്യങ്ങൾ പറയാല്ലേ. There is a shop, there is a workshop, there is a ground, there is a pen, there is a pencil, there is a car, there is a lion, there is a rat. ആ സബ്ജക്ട് മാറുന്നതനുസരിച്ച് എന്താണ് ഈ ഒബ്ജക്ട് മാറിക്കൊണ്ടിരിക്കുക. ഇനി നോക്കിയാൽ ഈ സൂപ്പർ മാർക്കറ്റ്, there is a supermarket in Palakkad, there is a supermarket in Ernakulam, there is a supermarket in Kottayam. എന്താ ഈ സൂപ്പർ മാർക്കറ്റ് വെച്ച് ഈ ഒബ്ജക്ട് മാറ്റിയതിന് എത്ര വാചകം ഉണ്ടാക്കാം? സൂപ്പർ മാർക്കറ്റ് മാറ്റിയാലോ അല്ലേ. There is a hospital in Thrissur, there is a medical hospital, medical college in Thrissur, there is a super speciality hospital in Thrissur, there is a museum in Thrissur, there is a park in Thrissur. കണ്ടോ, ഇതെല്ലാം കാണപ്പെടാണ്. നമ്മള് പറയേണ്ട ആൾക്ക് എന്താണോ പറയേണ്ടത് അത് അങ്ങോട്ട് പറയാന്നുള്ളത്. ഇനി നോക്ക്, ഇതെല്ലാം സബ്ജക്ട് സിംഗുലർ ആണ് അല്ലേ. ഇനി എന്താ നമുക്ക് സബ്ജക്ട് പ്ലൂരിൽ നോക്കാം. പ്ലൂരിൽ നോക്കിയ ഈസിന് പറയുന്നുണ്ടാവും, ഈസിന് പ്ലൂരിലാണ് ആറ്. ദേർ ആർ സൂപ്പർ മാർക്കറ്റ്സ്, മാർക്കറ്റുകൾ, സൂപ്പർ മാർക്കറ്റുകൾ. വാചകം അത് തന്നെ, സൂപ്പർ മാർക്കറ്റ് മാറ്റി സൂപ്പർ മാർക്കറ്റുകളാക്കി. അപ്പൊ എന്താണ് ഈസ് എന്ന ക്രിയ മാറിയത്? ആറായി. ഇതൊക്കെ നമുക്കറിയണതല്ലേ. പിന്നെ അതിന് നെഗറ്റീവ് എന്താ? അതെ, ഇതേപോലെ പോസിറ്റീവ്, നെഗറ്റീവ്, പോസിറ്റീവ് വിഷൻ, നെഗറ്റീവ് വിഷൻ, ഏഴ് ഉത്തരങ്ങൾ പറയാൻ പറ്റും. അപ്പൊ ഇതിന്റെ നെഗറ്റീവ് എന്താ? ദേർ ആർ നോട്ട് സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. ചോദ്യം, ആർ ദേർ സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ? ആർ നോട്ട് ദേർ സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. അപ്പൊ എന്തായി? അത് തന്നെ നാല് വാചകം. ഇനി അതിന്റെ ഭാഷ എന്താണ്? ആറിന്റെ ഭാഷ വേറെ.
ഈസിന്റെ ഭാഷ വാസാണ്, അതുപോലെ ആറിന്റെ ഭാഷ വേറെ എന്താ? ദേർ വേർ സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. നെഗറ്റീവ്, ദേർ വേർ നോട്ട് സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. ചോദ്യം എന്താണ്? വേർ ദേർ സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ, വേർ നോട്ട് ദേർ സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. ഇത് വെച്ച് നാല് വാചകം, ഇത് വെച്ച് നാല് വാചകം, ഒക്കെ എന്താണ് ഒൻപത് ഉത്തരം. ഇനി അതിന്റെ ഫ്യൂച്ചറിൽ എന്താ പറയാ? There will be supermarkets in Thrissur. Native. There will not be supermarkets in Thrissur. Chodyam. Will there be supermarkets in Thrissur? Adutha. Will not there be supermarkets in Thrissur? Appa ee kaaryam sradhichu. Isinte plural. Isinte plural. Aaru. Vasinte plural. Where. പക്ഷെ വിൽബിക്ക് വിൽബി തന്നെ, വുഡ്ബിക്ക് വുഡ്ബി തന്നെ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. വേണ്ട, അപ്പൊ ഈസ് ആറാകുന്നു, വാസ് വേറാകുന്നു, വിൽബി വിൽബി തന്നെ, വുഡ്ബി വുഡ്ബി തന്നെ. ഈ കാര്യം എന്ത് ചെയ്യണം? ഓർക്കണം അല്ലെ. ഇനി വുഡ്ബി വെച്ച് പറയാലോ അല്ലെ. ദേർ വുഡ് ബി സൂപ്പർ മാർക്കറ്റ്സ് ഇൻ തൃശൂർ. തൃശൂരിൽ സൂപ്പർ മാർക്കറ്റുകൾ ഉണ്ടായിരിക്കും. There would not be supermarkets in Thrissur. Thrissuril supermarketukal undayirikkilla. Would there be supermarkets in Thrissur? Thrissuril supermarketukal undayirikkumo. Adutha. Wouldn't there be supermarkets in Thrissur? Thrissuril supermarketukal undayirikkille. ഈ നാല് വാചകങ്ങൾക്കും ഒൻപത് ഉണ്ടാക്കാൻ പറ്റും. അല്ല, ഈ വാചകം തന്നെ പോസിറ്റീവ് നെഗറ്റീവ്, പോസിറ്റീവ്സ് നെഗറ്റീവ്സ് അങ്ങനെ നാലെണ്ണം. ഇത് നാലെണ്ണം, ഇത് നാലെണ്ണം, ഇത് നാലെണ്ണം. ഇതിലെല്ലാത്തിലും എന്താണ്? സൂപ്പർ മാർക്കറ്റ് തന്നെയാണ്. അല്ല, മാർക്കറ്റ് മാർക്കറ്റുകൾ. അപ്പൊ ഈ നാലെണ്ണം പതിനാറാക്കാം, ഈ നാലും പതിനാറാക്കാം. ഇനി ഈ സൂപ്പർ മാർക്കറ്റ് മാത്രമാണുള്ളത്, വേറെ എന്തെല്ലാം പ്ലൂരല് സബ്ജക്ട് വഹിക്കുക അല്ലേ. There are colleges, there are schools, there are workshops, there are churches, there are trees in the forest. Na subject matter object matter etra kodi vaachakam enna namukku undakkan pattu. Appo tense maati paraya, subject maati paraya, object maati paraya. Kanda ini vera nokku, vera nokke. There is a staff meeting today. ഇന്ന് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. There is ഉണ്ടെന്നല്ലേ, അതിന്റെ ടെൻസ് മാറ്റി പറയുക. There was a staff meeting. അപ്പൊ yesterday എന്ന് ശ്രദ്ധിക്കണം. എന്നുണ്ടെങ്കിൽ there is a staff meeting today. ഇന്ന് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ട്. അതിന്റെ ഭാഷയിൽ നമ്മൾ പറയുക, ഇന്നലെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. അബീസിന്റെ ഭാഷയായ വാസ് പറഞ്ഞാൽ എന്താ വേണ്ട? There was. അബീസിന്റെ ഭാഷയായ വാസ് പറഞ്ഞു, There was a staff meeting. ഇന്നലെ എന്ന് പറയണ്ടേ? അപ്പൊ യെസ് സർ, ഇനി ഇന്നലെ എന്ന് പറഞ്ഞില്ലെന്നോ പറയല്ലേ. ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത്രയും പറയുകയാണെങ്കിൽ എന്താ? There was a staff meeting. വേണ്ട, ഉണ്ടായിരുന്നു. ഇനി എപ്പോഴാന്ന് പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം? യെസ് സർ, ഇന്നലെ, അല്ലെങ്കിൽ എന്താണ്? ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ ആഴ്ച. ടു ഡേയ്സ് ബിഫോർ, രണ്ട് ദിവസം മുമ്പ് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരുന്നു. എന്തുട്ടാണ് മാറ്റി പറഞ്ഞത്? നമ്മളങ്ങ് മാറ്റി പറഞ്ഞാൽ മതി. രണ്ട് മാസം മുമ്പ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? There was a staff meeting 2 months before. കണ്ട, രണ്ട് മാസം മുമ്പ്. എപ്പോഴാണെങ്കിലും നമ്മൾ പറയാം. ഞാൻ അടുത്ത ടെൻസ് നോക്കി, ടെൻസ് നോക്കി കേട്ടോ. There will be, ഉണ്ടാകും, a staff meeting tomorrow. നാളെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകും. കണ്ട, ഫ്യൂച്ചറിലേക്ക് കേട്ടോ. will be എന്നൊക്കെ എന്ത് ചെയ്തു? ടുമാറോ എന്ന് വെക്കണ്ട. വാസ് എന്നൊക്കെ എന്ത് ചെയ്തു? യെസ്റ്റർഡേ ആക്കി. ഈസ് എന്നൊക്കെ എന്ത് ചെയ്തു? ടുഡേ ആക്കി. ഇന്നത്തെ കാര്യം പറയാൻ there is, കഴിഞ്ഞ പഴയത് പറയാൻ there was, ഭാവിയിൽ വരാൻ പോണെന്ന് പറയാൻ there will be a staff meeting tomorrow. There will be a staff meeting next week.
അടുത്ത ആഴ്ച ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകും. There will be a staff meeting the day after tomorrow. മറ്റന്നാൾ എന്താണ് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടാകും അല്ലെ. അപ്പൊ ഇന്നത്തെ മീറ്റിംഗ് പറയാൻ, കഴിഞ്ഞ ഒരു മീറ്റിംഗ് പറയാൻ, വരാൻ പോലൊരു മീറ്റിംഗ് പറയാൻ, ഇതൊക്കെ ഘടന മനസ്സിലാക്കി വെച്ച് എനിക്കൊക്കെ കഴിഞ്ഞിപ്പോ ബൈഹാത്ത് പറയണം. ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയാ, There was a meeting yesterday. ഇന്നലെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെ പറയാം, There was a function yesterday. കഴിഞ്ഞ ആഴ്ച ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പൊ എന്താ, There was a marriage function last week. ഇംഗ്ലീഷ് മനസ്സിലാക്കി പഠിക്കുന്നവർക്ക് ഒരിക്കലും ഇത് ഭാരമില്ലാന്നർത്ഥം. ഇംഗ്ലീഷ് ബൈഹാർട്ട് പഠിക്കുന്നവർക്ക് ഇതൊരു മുള്ളും കെട്ടാണ്, മുള്ളും കെട്ട്. ഏതെല്ലാം വാക്കുകൾ എവിടെയൊക്കെ എന്തിനൊക്കെ വെക്കണേ എന്ന് യാതൊരു ഐഡിയയുമില്ല. ഈസ് വെച്ചാൽ ഇപ്പോഴുള്ള കാര്യമാണെന്നും, വാസ് വെച്ചാൽ മുമ്പത്തെ കാര്യമാണെന്നും, വിൽ ബി വെച്ചാൽ വരാൻ പോണ കാര്യമാണെന്നും, വുഡ് ബി വെച്ചാൽ വരാൻ പോകുന്നതിന്റെ ഫ്യൂച്ചർ ആണെന്നും. ഈസ് ആറ് ആമ് വാസ് വേറെ വിൽ ബി വുഡ് ബി കഴിഞ്ഞ് നോട്ട് വെച്ചാൽ നെഗറ്റീവ് ആകുമെന്നും, ഇവരെല്ലാം പിടിച്ച് ഫ്രണ്ടിയെ വെച്ചാൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നും, ഇവരുടെ കൂടെ നോട്ടടക്കം ഫ്രണ്ടി കൊണ്ട് വെച്ചാൽ നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാകുമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. എന്തോ ലാസ്റ്റ് എന്താണ്, There would be, ഉണ്ടായിരിക്കും, a staff meeting tomorrow. നാളെ ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. ഒരു ഭാവിയുടെ ഒരു ഭാഷയാണത്. നാളെ ഉണ്ടാകുന്നല്ല, ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. അത് അങ്ങനൊരു ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫ്യൂച്ചറിന്റെ ഒരു ഭാഷ അന്നനുസരിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ എന്താണ്, There would be a staff meeting next month. അടുത്ത മാസം എന്താണ് ഒരു സ്റ്റാഫ് മീറ്റിംഗ് ഉണ്ടായിരിക്കും. അപ്പൊ വേണ്ട, ഇത്രയും മീറ്റിങ്ങളൊക്കെ പറയുമ്പോള് ആ പറയുന്ന സമയത്താണെങ്കിൽ ടുഡേ എന്താണ്, പിന്നെ എന്താണ് മുമ്പാണെങ്കിൽ വാസ് എന്താ, ആ ദിവസമാണെങ്കിൽ ദേർ ഈസ് ടുഡേ, മുമ്പത്താണെങ്കിൽ വാസ് യെസ്റ്റർഡേ ലാസ്റ്റ് വെച്ച് പറയും, വരാൻ പോണെങ്കിൽ വിൽ ബി, അപ്പൊ എന്ത് ചെയ്യണം, ടുമാറോ നെക്സ്റ്റ് അങ്ങനെ വെച്ച് പറയാം. പിന്നെ എന്താണ്, വുഡ് ബി ആണെങ്കിലും ഭാവിയാണ്, അപ്പോൾ ടുമാറോ നെക്സ്റ്റ് മന്ത് നെക്സ്റ്റ് വീക്ക് നെക്സ്റ്റ് ഡേ അങ്ങനെയൊക്കെ എന്താണ് വെച്ച് പറയാം അല്ലേ. അപ്പൊ ഇങ്ങനെ ഈ ഒരു ബോക്സിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ മാഷ് മുൻപ് എടുത്തു കഴിഞ്ഞതാണ് നിങ്ങൾക്ക് ഒരു എളുപ്പത്തിന് ഇങ്ങനെയൊക്കെ അസാധാരണമായ ഒരു സാധ്യത ഈ പഠിച്ചനുണ്ടെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഇപ്പൊ ഈ നാല് വാചകം 16 ആക്കാം, ഈ നാല് വാചകം 16 ആക്കാം, ഈ നാല് വാചകം 16 ആക്കാം. ഏത്, ഇതേ സബ്ജക്റ്റും ഇതേ ഒബ്ജക്റ്റും വെച്ചിട്ട്. ഇനി സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് 1000 കണക്കിനോ 10000 കണക്കിനോ 10000 കണക്കിനോ സബ്ജക്റ്റ് മാറ്റാം, ഒബ്ജക്റ്റിന് 100 കണക്കിന് മാറ്റാം. അപ്പോൾ ഈ ദേർ ഈസും ദേർ ആറും ദേർ വിൽ ബി ദേർ വുഡ് ബി ഒക്കെ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വാചകങ്ങൾ നിങ്ങൾക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റുമെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്തിക്കോ, പക്ഷെ എളുപ്പല്ല, കഴിയണ കാര്യമല്ല. ഓക്കെ, ഇനി നമുക്ക് ഈ ദേർ ഈസ് ദേർ ആറ് ദേർ വിൽ ബി ദേർ വുഡ് ബി ഒക്കെ വെച്ചിട്ട് വ്യത്യസ്തമായ കുറെ വാചകങ്ങൾ എന്താണ് മാഷ് ബോർഡിൽ എഴുതി അതിന്റെ അർത്ഥം പറയും കേട്ടോ. ഓരോ വാചകം എന്താണ് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ഉണ്ടാക്കാം, നെഗറ്റീവ് ഉണ്ടാക്കാം, 9 ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇതൊന്ന് മാച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ വെറൈറ്റി വാചകങ്ങളൊന്ന് കണ്ടുപോകാം. ഓക്കെ, ഇനി നമുക്ക് വ്യത്യസ്തങ്ങളായ കുറെ വാചകങ്ങളൊന്ന് നോക്കാം. ഇവിടെ എഴുതിയിരിക്കുന്ന ഓരോ വാചകങ്ങളും നാല് വാചകമായി മാറ്റാൻ പറ്റും. പിന്നെ 9 ഉത്തരം പറയാം അല്ലെ. ഇത് 4 വാചകം എഴുതിയിരിക്കുന്നത് പോസിറ്റീവ് വാചകം ആയിരിക്കും. നമുക്ക് നെഗറ്റീവ് ആക്കാം, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, 9 ഉത്തരം പറയുകയും ചെയ്യാം. പക്ഷേ നമുക്ക് There is a mistake in this question. അല്ല, ഈ ചോദ്യത്തില് ഒരു തെറ്റുണ്ട്. നമ്മള് വല്ല ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ പിള്ളേർക്ക് കൊടുക്കുമ്പോ തെറ്റ് കണ്ടുപിടിക്കില്ലേ. There is a mistake in this question. ഈ ചോദ്യത്തില് ഒരു തെറ്റുണ്ട്. തെറ്റില്ലെങ്കിലോ, There is not a mistake in this question. ഈ ചോദ്യത്തില് ഒരു തെറ്റില്ല. Is there a mistake in this question?
ഈ ചോദ്യത്തിൽ ഒരു തെറ്റുണ്ടോ? Is not there a mistake in this question? ഈ ചോദ്യത്തിൽ ഒരു തെറ്റില്ലേ? Yes. പിന്നെ അങ്ങനെ മുമ്പ് ഉത്തരം പറയാനുണ്ട്. അപ്പോ ഏത് വാചകം കിട്ടിയാലും നമുക്ക് നല്ല ആക്കാൻ അറിയാം. ഇതൊന്നും ആരോടും ചോദിക്കണ്ട, നെഗറ്റീവ് ആക്കാൻ നമുക്കറിയാം അല്ല. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? There was a class yesterday. ഇന്നലെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു, നീ അറിഞ്ഞില്ലേ? ഇനി ഇന്നലെ ക്ലാസ്സുകളാണ്, പല ക്ലാസ്സുകൾ ഉണ്ടെങ്കിലോ? There were, ഉണ്ടാക്കും വാസ് മാറ്റി വേറാക്കി, വേറെ അതിന്റെ ഭാഷയായി. There would be a ground in this area. ഈ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് എന്താണ് ഉണ്ടാകും, കണ്ടോ? There would be, ഈ പ്രദേശത്ത് ഒരു ഗ്രൗണ്ട് ഉണ്ടാവും. ഒന്ന് പോയി അന്വേഷിച്ച് നമുക്ക് അത് കണ്ടാൽ നമുക്ക് വാടകയ്ക്ക് എടുക്കാനോ ഉപയോഗിക്കാനോ കണ്ടോ ഉണ്ടാകും, കണ്ടോ? There would be a ground in this area. ഉണ്ടാ ആദ്യം there, പിന്നെ would, പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ പറയും. There is, പിന്നെ ആവശ്യമുള്ള കാര്യം. There was, പിന്നെ ആവശ്യമുള്ള കാര്യം. There will be, പിന്നെ ആവശ്യമുള്ള കാര്യം. കണ്ടോ? There is, there, അങ്ങനെ അതാദ്യം നമ്മൾ പറയാം, പിന്നെ വേണ്ട കാര്യം പ്രതി പറയും. നോക്ക, There is a playground in our school. ഞങ്ങളുടെ സ്കൂളില് ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. വേണ്ട, ഉണ്ടായിരുന്നെങ്കിൽ ദേർ വാസ്, ഉണ്ടാകും ദേർ വിൽ ബി, ഉണ്ടായിരിക്കും ദേർ വിൽ ബി, ഉണ്ടറിയാലോ, അത് ഞാൻ ആവർത്തിച്ച് പറയണ്ടല്ലോ. ആണോ? വേണ്ട, ദേർ വിൽ ബി പ്രിസണേഴ്സ് ഇൻ ദ ജയിൽ. ജയിലില് തടവുകാര് ഉണ്ടാകും. അടുത്ത്, There were, ഇവിടെ ഒക്കെ is, was, would, is, will be, were, മാറി മാറി വരാൻ ശ്രദ്ധിക്കും. There were many rabbits in the burrow. മാളത്തില് ധാരാളം മുയലുകൾ ഉണ്ടായിരുന്നു. There was a mad dog there. അവിടെ, there എന്ന് പറഞ്ഞാൽ അവിടെ, അവിടെ ഒരു പേപ്പട്ടി ഉണ്ടായിരുന്നു. There are many hospitals in Thrissur. തൃശൂരിൽ ധാരാളം ആശുപത്രികൾ ഉണ്ട്. കണ്ടത് ഇല്ലാന്ന് പറയാം, ഉണ്ടോന്ന് ചോദിക്കാം, ഇല്ലയെന്ന് ചോദിക്കാം, ഒമ്പതരം പോലെ കണ്ട. എല്ലാം ഒരു പ്രത്യേക ടെക്നിക്കാണ് മനുഷ്യ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി സംഘടിപ്പിച്ചു വെച്ചിരിക്കുന്ന അല്ലെ വികസിപ്പിച്ചിരിക്കുന്ന ടെക്നിക്ക്, ഒരു ഒന്നൊന്നര ടെക്നിക്കാണ് അത്. നമ്മുടെ സാക്ഷാൽ ടെൻസ് വരുമ്പോഴാണ് പൂത്തുലയുക. ആ കേട്ടോ, അതിനകത്ത് There were many houses in that area. ഇപ്പൊ നമ്മൾ വയനാടൊക്കെ ദൂരുന്നിട്ട് കുറെ വീടുകൾ അപ്രത്യക്ഷമായല്ലോ, അപ്പൊ ഇങ്ങനെ കാണാൻ പോകുന്നവര് അങ്ങനെ പറയില്ലേ, ആ ആ ഏരിയയില് കുറെ വീടുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ There were many houses in that area. ഇനി ഈ ഏരിയയിലാണെങ്കിലോ this area മാറ്റി പറയും. There were some problems here. ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പ്രശ്നം തീർക്കാൻ വന്നതാണ്. പ്രശ്നം തീർത്തു കഴിഞ്ഞിട്ട് മറ്റൊരാൾ പറയാണ് ഇവിടെ ചില, ഇവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഈ സ്കൂളിൽ ചില പ്രശ്നങ്ങൾ. അതെന്താ? There were some problems in this school. എന്റെ ഭാര്യ വീട്ടില് ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ പറയുക, There were some problems in my wife's house. എന്താ ആവശ്യമുള്ള മാറ്റാ തുമ്പത്ത് അറ്റത്ത് വരുത്താ. വേണ്ട, അടുത്ത്, There were many patients in the medical college. മെഡിക്കൽ കോളേജില് ഒരുപാട് രോഗികൾ ഉണ്ടായിരുന്നു. കണ്ടോ? There were no schools in our village. ഞങ്ങളുടെ ഗ്രാമത്തില് ഒറ്റ, നെഗറ്റീവ് ആണ്, ഒറ്റ സ്കൂളുകളും ഉണ്ടായിരുന്നില്ല. നോമിക്കണോട് നമുക്കറിയാം അല്ലേ, നോട്ട് ഉണ്ടെങ്കിൽ ഏവയ്ക്കാം, അപ്പൊ നോട്ട് അയക്കുമ്പോൾ നോമിക്കാം നമുക്കറിയാലോ. There were no, ഞങ്ങളുടെ വില്ലേജിൽ സ്കൂളുകൾ ഉണ്ടായിരുന്നില്ല. അടുത്തെന്താണ്? There will be an interview tomorrow. നാളെ ഒരു മീറ്റിംഗ് ഉണ്ടാകും. അടുത്തെന്താ? There would be wood dresses in that new shop. There would be, ഉണ്ടായിരിക്കും എന്ത്, wood dresses in that new shop. അപ്പൊ ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട്, നമ്മൾ പറയില്ലേ, ആ കടയില് പുതിയ ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും, നല്ല ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും എന്ന് ഉണ്ടായി. അപ്പൊ അങ്ങനെ പോയാലോ, അവിടെ നല്ല ഡ്രസ്സുകൾ ഉണ്ടായി, പുതിയ കടയാണ്. അവിടെ ഒരു പുഴ ഉണ്ട്. ഈ എഴുതിയിരിക്കുന്ന 15 വാചകം എന്താണ്? നെഗറ്റീവ് അറിയാം. ഈ 15 പോസിറ്റീവ് വശം ഉണ്ടാക്കാം, ഈ 15 നെഗറ്റീവ് വശം ഉണ്ടാക്കാം.
പിന്നെന്താണ് 9 ഉത്തരം ഓരോന്നിനും പറയാം. മാത്രമല്ല എന്താണ് ഈ സബ്ജക്ട് സ്ഥാനത്തും ഒബ്ജക്ട് സ്ഥാനത്തും മാറ്റം വരുത്തിക്കൊണ്ട് വ്യത്യസ്തങ്ങളായ വാചകങ്ങളും ഉണ്ടാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഇവിടെ നോക്ക, ദേർ ആർ 5 ചിൽഡ്രൻ ഇൻ മൈ ഫാമിലി. എന്റെ കുടുംബത്തില് 5 കുട്ടികൾ ഉണ്ട്. അതിനെ ഇക്കുവാക്കല്ലേ, ദേർ ആർ നോട്ട് 5 ചിൽഡ്രൻ ഇൻ മൈ ഫാമിലി. ചോദ്യം ഉണ്ടാക്കാം, ആർ ദേർ 5 മെമ്പേഴ്സ് ഇൻ മൈ ഫാമിലി. അടുത്തത് ആർ നോട്ട് ദേർ ഉണ്ടല്ലോ, എല്ലാം 4 പിന്നെ 9 ഉത്തരം ഉണ്ടാക്കാം. ദേർ ആർ 15 മെമ്പേഴ്സ് ഇൻ അവർ ക്ലബ്ബ്. ഞങ്ങളുടെ ക്ലബില് 15 അംഗങ്ങളുണ്ട്. ദേർ ഇസ് എ പെൻ ഇൻ മൈ പോക്കറ്റ്. എന്റെ പോക്കറ്റിൽ ഒരു പേനയുണ്ട്. ദേർ വുഡ് ബി എ ലോട്ട് ഓഫ് മൊബൈൽസ് ഇൻ ദാറ്റ് മൊബൈൽ ഷോപ്പ്. ദേർ വുഡ് ബി ഉണ്ടായിരിക്കും എന്ത്, എ ലോട്ട് ഓഫ് കുറെ മെനി എന്നർത്ഥം. മൊബൈൽസ് ഇൻ ദാറ്റ് മൊബൈൽ ഷോപ്പ്, ആ മൊബൈൽ ഷോപ്പില് ഒരു വലിയ ഷോപ്പാണ് അപ്പൊ നമ്മളല്ലേ, ആ മൊബൈൽ ഷോപ്പിൽ എന്താണ് ധാരാളം മൊബൈലുകൾ ഉണ്ടായിരിക്കും. അതെന്താണ്, There was a class for us yesterday. ഇന്നലെ ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. There was ഉണ്ടായിരുന്നു ഇന്നലെ. അപ്പൊ yesterday എന്ന് പറഞ്ഞുണ്ടോ. ഇനി എന്താണ് നാളെ ആണെങ്കിലോ, There will be അപ്പൊ നാളെ ആണെങ്കിൽ എന്താണ്, There will be a class for us tomorrow. ഇനി ഇന്നാണെങ്കിലോ, There is a class for us today. ഇന്ന് ഞങ്ങൾക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പൊ There is a class. ഇതിലാണെങ്കിൽ There was. നാളെ ആണെങ്കിൽ There will be. നാളെ ഉണ്ടായിരിക്കുമെങ്കിൽ There would be. എന്താ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ ഒരുപാട് സാധ്യതയാണ്. മാഷ്മാരല്ലേ ഗ്രാമർ പഠിച്ചാലുണ്ടല്ലോ, അതൊന്നും കാണപ്പെടുന്നു. ഇങ്ങനെ ആലോചിച്ച് പറയാം, എന്താണ് പറയണ്ടെന്നുള്ള വാക്ക് ഓർത്താൽ മതി, സബ്ജക്റ്റും ഒബ്ജക്റ്റും മാറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി അടുത്ത് എന്താണ്, There will be fruits in that big shop. ആ വലിയ കടയിൽ, ചെറിയ കടയാക്കണി എന്താണ് സ്മോൾ ഷോപ്പ് എന്ന് പറഞ്ഞാൽ, ആ സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ ദാറ്റ് സൂപ്പർ മാർക്കറ്റ് എന്താ. അപ്പൊ എന്താണ് ഇനി ആ ഫ്രൂട്ട് ഷോപ്പ് എന്ന് പറയുന്നത് പഴക്കട, ദാറ്റ് ഫ്രൂട്ട് ഷോപ്പ്. ഈ പഴക്കട ആണെങ്കിൽ ദിസ് ഫ്രൂട്ട് ഷോപ്പ്. എന്താണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് മാറ്റാം. അപ്പൊ എന്താണ്, There will be fruits in that big shop. ആ ഒരു വലിയ കടയാണ്, അപ്പൊ അവിടെ നല്ല ഫ്രൂട്ട്സ് ഉണ്ടാവും നമ്മൾ പറയില്ലേ, വലിയ കടയാണ്, അപ്പൊ അത് ഉണ്ടാവും ഇതുണ്ടാവും പറയില്ല. There will be 1000 students in our school. ഞങ്ങളുടെ സ്കൂളില് 1000 കുട്ടികളുണ്ടാകും. പിന്നെ ചോദിക്കില്ലേ എത്ര കുട്ടികളുണ്ടാകും അല്ല, ഞങ്ങളുടെ സ്കൂളിൽ എന്താണ് അപ്പൊ എത്ര കുട്ടികളുണ്ടാകും എന്ന് ചോദിച്ചില്ല, എത്ര കുട്ടികൾ അതൊക്കെ അടുത്ത ക്ലാസ്സിൽ ഉണ്ടാവണ്ട, ചോദ്യം ചോദിക്കലൊക്കെ അടുത്ത ക്ലാസ്സിലാണ് പഠിക്കണം. ഓക്കെ എന്താണ്, There will be 1000 students in our school. ഞങ്ങളുടെ സ്കൂളിൽ 1000 കുട്ടികൾ ഉണ്ടാകും അല്ല, will be ഉണ്ടാകും, ഒരു ഉദ്ദേശം പറയണം. There were 1200 students in our school last year. കഴിഞ്ഞ വർഷം അല്ല, ലാസ്റ്റ് കഴിഞ്ഞ വർഷം ഉണ്ട് വേറെ ഒന്നും, 1200 സ്റ്റുഡൻസ് സ്റ്റുഡൻസ് പ്ലൂരലാണ്, 1200 സ്റ്റുഡൻസ് വേർ ഉണ്ടായിരുന്നു ഇൻ അവർ സ്കൂൾ ലാസ്റ്റ് ഇയർ. കഴിഞ്ഞ വർഷമാണ് സ്കൂളിൽ 1200 കുട്ടികൾ ഉണ്ടായിരുന്നു. ദേർ ഈസ് എ മ്യൂസിക് ടീച്ചർ ഇൻ അവർ സ്കൂൾ. ഞങ്ങളുടെ സ്കൂളിൽ ഒരു മ്യൂസിക് ടീച്ചർ ഉണ്ട്. ഇനി ഉണ്ടായിരുന്നെങ്കിലും ഉണ്ടായിരുന്നു എന്താണ്, There was a music teacher in our school last year. ഇനി അടുത്ത വർഷം ഉണ്ടാവുമെങ്കിലോ, There will be a music teacher. അടുത്ത വർഷം ഉണ്ടായിരിക്കുമെങ്കിലോ, There would be. അത് നിങ്ങൾക്ക് അറിയാലോ, ആശയം പറയുന്നത് ഇതൊക്കെ ഈ ഒരു വാചകങ്ങൾ മാത്രമല്ല, ഇതിങ്ങനെ വെറൈറ്റികളൊക്കെ എന്താണ് മൾട്ടിപ്ലൈ ചെയ്ത് എന്താണ് നമുക്ക് ആവശ്യം പറയാമെന്നുള്ള കാര്യം നമ്മുടെ തലമുറയിലെ എന്താണ് ഉദിച്ചു നിൽക്കണം, ജ്വലിച്ചു നിൽക്കണം. അതിനാണ് ഞാൻ ഇടയ്ക്ക് എന്ത് അങ്ങനെ പറഞ്ഞേ. ഫുട്ബോൾ കോമ്പറ്റീഷൻ ലാസ്റ്റ് സൺഡേ, കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഫുട്ബോൾ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു.
ഇനി there are 40 students in my class. എന്റെ ക്ലാസ്സിൽ 40 വിദ്യാർത്ഥികൾ ഉണ്ട്. കണ്ട നമ്മളെ ആവശ്യമുള്ള കാര്യങ്ങൾ ഓർത്ത് പറഞ്ഞാൽ മതി. ഞങ്ങൾ ഉണ്ട് എന്തുണ്ട് എന്നിട്ടുള്ളത് നമ്മളോട് പറയാ എന്നിട്ടുള്ളത് എന്തുണ്ട് ഏ വെരി ഗുഡ് ഫുട്ബോൾ ടീം. ഒരു വലിയ കാറുണ്ടെന്ന് പറയാനാണെങ്കിലോ ദേർ ഈസ് എ ബിഗ് കാർ. ഉണ്ടോ ഒരു നീല വീടുണ്ട്. There is a big and a blue house. നീല കളറുള്ള വീടില്ലേ ബ്ലൂ എന്താണ് കളേഡ് ഹൗസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാന്നത് അതുപോലെ ആവശ്യമുള്ള വാക്കുകൾ മാറ്റി പറയാന്നുള്ളതാണ്. ഇപ്പൊ എന്താ പറഞ്ഞ മാധ്യമം There is a very good football team in our college. ഞങ്ങളുടെ കോളേജില് നല്ലൊരു ഫുട്ബോൾ ടീം ഉണ്ട്. ഇനി ഇപ്പൊ ഇല്ല മുമ്പായിരുന്നില്ലോ There was. There is a അല്ലാതെ കഴിഞ്ഞു അല്ലേ There is a big football ground in our panchayat. ഞങ്ങളുടെ പഞ്ചായത്തില് ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ട്. എന്താ There is a big football ground in our panchayat. There is a medical college in Thrissur. തൃശ്ശൂരില് ഒരു മെഡിക്കൽ കോളേജ് ഉണ്ട്. അടുത്തെന്താണ് There is a CBS school near my wife's house. എന്റെ ഭാര്യ വീടിന്റെ അടുത്ത് near my wife's house. എന്റെ ഭാര്യ വീടിന്റെ അടുത്ത് എന്താണ് ഒരു CBS സ്കൂൾ ഉണ്ട്. There will be a Maruti showroom in Alappuzha. ആലപ്പുഴയില് ഒരു മാരുതിയുടെ ഷോറൂം ഉണ്ടാകും. വ്യത്യസ്തങ്ങളായ വാചകങ്ങൾ There will be, there would be, there is, there was, there were, there are. അപ്പം സബ്ജക്ട് എന്താ വെക്കണ്ടേ ഒബ്ജക്ട് എന്താ വെക്കണ്ടേ നമ്മൾ എന്ത് ചെയ്താൽ മതി തീരുമാനിച്ചാൽ മതി. ഓക്കെ ഇനിയും നമുക്ക് എന്താണ് കുറച്ച് വ്യത്യസ്തങ്ങളായ എന്താണ് വാചകങ്ങൾ കേട്ടിട്ട് ഇന്നത്തെ ക്ലാസ് അവസാനം ചെയ്യാം. ഓക്കെ നമുക്ക് കുറച്ച് വാചകങ്ങൾ കൂടി പരിചയപ്പെടാം. നമുക്ക് There are many trees in Peachy Forest. പീച്ചി കാട്ടിൽ ഇവിടെ അടുത്തുള്ള പീച്ചി എന്നുള്ള അവിടുത്തെ കാട്ടില് ധാരാളം മരങ്ങളുണ്ട്. There are many trees in Peachy Forest. അടുത്തെന്താണ് There is a bridge over the river. നദിക്ക് മുകളിലൂടെ എന്താണ് ഒരു പാലമുണ്ട്. നദിയുടെ മീതെ എന്താണ് ഒരു പാലമുണ്ട്. There is a veterinary hospital near here. നിയർ ഹിയർ എന്നാണ് ഇവിടെ അടുത്ത് എന്ന് അർത്ഥം. There is a veterinary hospital. Veterinary hospital near here. ഇവിടെ അടുത്ത് ഒരു veterinary hospital ഉണ്ട്. ഇനി ഉണ്ടോ എന്നാണെങ്കിലോ Is there? ചോദിച്ചു നോക്കിയാലും എന്ത് ചെയ്താൽ മതി. ഇവിടെ അടുത്ത് veterinary hospital ഇല്ലെങ്കിലോ There is not a veterinary hospital here. അല്ലെ is not ന് എന്താണ് not ആയി വരാം. There is no എന്ന് വേണ്ട. There is not a veterinary hospital എന്ന് പറയാം. There is no veterinary hospital. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അറിയാലോ. അടുത്ത് എന്താ There is no one on the train. ട്രെയിനിൽ ആരുമില്ല. ട്രെയിനില് ആരില്ല. ഓൺ ഓൺ ട്രെയിൻ പറയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ബസ്സിനൊക്കെ ഓൺ വെച്ച് പറയണ്ട. ട്രെയിനിൽ ആരുമില്ല. ബസ്സിൽ ആരുമില്ല. There is no class tomorrow. നാളെ ക്ലാസ് ഇവിടെ നിങ്ങൾ നോക്കിയേ There is ആണ് ഉണ്ട്. There is no class. ക്ലാസ് ഇല്ല. Tomorrow എന്ന് പറയുന്നത് നാളെ. അപ്പൊ ഫ്യൂച്ചറും പറയാനുണ്ടോ. നമ്മളെ സിമ്പിൾ പ്രസന്റ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ എടുക്കുന്ന സമയത്ത് സിമ്പിൾ പ്രസന്റ് ഉപയോഗിച്ച് ഫ്യൂച്ചറിലെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും എന്ന് പറഞ്ഞ പോലെ ഒരു വാചകമാണ്. There is no class. നമുക്ക് There is no class. ക്ലാസ് ഇല്ല. ഇവിടെ തുടങ്ങി വെച്ചാലോ ഇന്ന് ക്ലാസ് ഇല്ല. ഇനി നാളെ ക്ലാസ് ഇല്ല. There is no class tomorrow. പക്ഷെ ഇന്നലെന്ന് പറയാൻ പറ്റില്ല. There is no class yesterday എന്ന് പറയാൻ പാടില്ല. അപ്പൊ There was no എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പൊ ഫ്യൂച്ചറിലൊക്കെ ഈസി വെച്ച് പറയാൻ പറ്റും എന്ന് തൽക്കാലം ഒന്ന് മനസ്സിലാക്കി വെക്കുക. There is no class today. ഇന്ന് ക്ലാസ് ഇല്ല. There is no class tomorrow. നാളെ ക്ലാസ് ഇല്ല. ഇനി നാളെ ഉണ്ടാകില്ല എന്ന് പറയണെങ്കിൽ എന്താണ് There will be no class എന്ന് പറയാം. There will be no class tomorrow. നാളെ ക്ലാസ് ഉണ്ടാകില്ല. നാളെ ക്ലാസ് ഇല്ല എന്ന് പറയാലോ. There is no class tomorrow. അങ്ങനെയും പറയാം കേട്ടോ.
പിന്നെന്താണ്, ദേർ ഇസ് എ പോലീസ്മാൻ അറ്റ് ദ ഗേറ്റ്. ഗേറ്റില് ഒരു പോലീസുകാരനുണ്ട്. അല്ലെ, ഡോറിന്റെ അടുത്ത് ഒരു പോലീസ്, ഡോറില് ഒരു പോലീസുകാരനുണ്ട്. ദേർ ഈസ് സംതിങ് റോങ് വിത്ത് ദിസ് ഫോൺ. ഒരു ഫോൺ കേടായി. അപ്പൊ നമുക്ക് എന്താ പറയാ, ഈ ഫോൺ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയില്ലേ, ഈ ഫോണിന് എന്തോ കുഴപ്പമുണ്ട്. അങ്ങനെ പറയാ, ദേർ ഈസ് സംതിങ് റോങ് എന്തോ തകരാറ് വിത്ത് ദിസ് ഫോൺ, ഈ ഫോണുമായി ബന്ധപ്പെട്ട ഈ ഫോണിന് നടത്തും. ദേർ ഈസ് ഗോഡ്, ദൈവമുണ്ട്. ദൈവമില്ലെങ്കിൽ ദർ ഇസ് നോ ഗോഡ്. വിശ്വാസം നിരീശ്വരമായാലും ദർ ഇസ് നോ ഗോഡ്, ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ ദർ ഇസ് ഗോഡ്, ദൈവമുണ്ട്. ദേർ ഈസ് എ പേഷ്യന്റ് ഹിയർ, ഇവിടെ ഒരു പേഷ്യന്റ് ഉണ്ട്. ഇപ്പൊ വാർഡിലോ ഇങ്ങനെ നഴ്സുമാർ നടക്കുമ്പോ എന്താണ്, പേഷ്യൻസ് ഇല്ലാത്ത സമയമാണ് പൊതുവെ. പക്ഷെ നോക്കുമ്പോ അവിടെ ഒരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ എന്ത് പറയാം, ദർ ഇസ് എ പേഷ്യന്റ് ഹിയർ. ദേർ ഈസ് എ പേഷ്യന്റ്, ദർ ഇസ് എ ബഗ്ഗർ ഹിയർ, ഇവിടെ യാചകരുണ്ട്. There is a poor man here. ഇവിടെ പാവപ്പെട്ട മനുഷ്യനുണ്ട്. എന്ത് വേണമെങ്കിലും പറയാം, നമ്മൾ തീരുമാനിക്കണമെന്നുള്ള പറയണം എന്നുള്ള കാര്യം. നമുക്ക് അവധി പോയും പറയും, നിയമങ്ങൾ നമുക്ക് അറിയാം. അതിൽ വെക്കേണ്ട അടുത്ത് ഒരു സാധനം വെക്കും. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇസ് ദർ എനി വൺ ഇൻ ദ ക്ലാസ് റൂം. പിയോൺ ഇങ്ങനെ റൂം ക്ലാസ് റൂം അടയ്ക്കാൻ വേണ്ടി നടക്കുകയാണ്. അപ്പൊ ഏതെങ്കിലും പിള്ളേരകത്തിരുന്ന് ഉറങ്ങണ്ടോന്ന് കരുതുന്നുണ്ട്. ഇസ് ദർ എനി വൺ ഇൻ ദ ക്ലാസ് റൂം, ക്ലാസ് റൂമിൽ ആരെങ്കിലും ഉണ്ടോ. ദേർ ആർ മെനി ടീച്ചേഴ്സ് ഇൻ അവർ സ്കൂൾ, ഞങ്ങളുടെ സ്കൂളിൽ ധാരാളം ടീച്ചർമാരുണ്ട്. ദേർ ഇസ് എ ട്രെയിൻ അറ്റ് 12:30, 12:30 ഒരു ട്രെയിൻ ഉണ്ട്. ദേർ ഈസ് ഉണ്ട് എ ട്രെയിൻ, ട്രെയിൻ ഉണ്ട്. ഈ അറ്റൊക്കെ വന്ന് നമ്മൾ വേറെ പഠിക്കും, പ്രിപ്പോസിൽ പഠിക്കാം. സമയത്തിന് ഇവിടെ കറ്റി വയ്ക്കുന്ന ഒരു കാര്യം പഠിക്കാറുണ്ട്. ദേർ ആർ തൗസൻഡ്സ് ഓഫ് സ്കൂൾസ് ഇൻ കേരള, ദേർ ആർ ഉണ്ട് തൗസൻഡ്സ് ഓഫ് സ്കൂളുകൾ, ആയിരക്കണക്കിന് സ്കൂളുകൾ കേരളത്തിലുണ്ട്. ദേർ ആർ തൗസൻഡ്സ് ഓഫ് സ്കൂൾസ് ഇൻ കേരള. അടുത്ത് എന്താണ്, ഈസ് ദേർ എൻ എ ടി എം കൗണ്ടർ നിയർ ഹിയർ, ഇവിടെ അടുത്ത് എങ്ങാനും ഒരു എ ടി എം കൗണ്ടർ ഉണ്ടോ. നമ്മൾ ആളുകൾ ചോദിക്കില്ല, ഇവിടെ അടുത്ത് എങ്ങാനും എ ടി എം കൗണ്ടർ ഉണ്ടോ. ഈ വാചകം എത്ര വാചകയ്ക്ക് മാറ്റുന്നെങ്കിൽ, ഈസ് ദേർ എ വർക്ക്ഷോപ്പ് നിയർ ഹിയർ, ഇവിടെ എന്തെങ്കിലും വർക്ക്ഷോപ്പ് ഉണ്ടോ. ഈസ് ദേർ എ ടോയ്ലറ്റ്, കുടിയന്മാരൊക്കെ എന്താണ് എവിടെയെങ്കിലും ചെന്ന് ഞാൻ ഇവിടെ ആദ്യം കള്ളിഷാപ്പ് അന്വേഷിക്കും. അപ്പൊ എന്താണ്, ഈസ് ദേർ എ ടോഡി ഷോപ്പ് നിയർ ഹിയർ, ഇവിടെ അടുത്ത് ടോഡി ഷോപ്പ് ഉണ്ടോ. എന്താണ്, ഈസ് ദേർ എ സൂപ്പർ മാർക്കറ്റ്, ഈസ് ദേർ എ ചർച്ച് നിയർ ഹിയർ, ഇവിടെ അടുത്ത് ചർച്ച് ഉണ്ടോ. ഈസ് ദേർ എ ടെമ്പിൾ നിയർ ഹിയർ, ഇവിടെ അടുത്ത് അമ്പലമുണ്ടോ. എന്നിട്ടാണ് നമുക്ക് അന്വേഷിക്കുന്നത് ആ സാധനം ഇവിടെ ചോദിക്കുക. ഈസ് ദേർ ആ സാധനം ഇവിടെ വയ്ക്കുക. There are many brilliant students in my class. എന്റെ ക്ലാസ്സിലെ ധാരാളം മിടുക്കരായ വിദ്യാർത്ഥികളുണ്ട്. There are many brilliant students. There are 31 days in August. ഓഗസ്റ്റ് മാസത്തില് 31 ദിവസങ്ങളുണ്ട്. ഓഗസ്റ്റ് മാസം 30 ദിവസങ്ങളുണ്ട്. ഓക്കെ, എന്താണ്, Is there any teachers vacancy in your school? നിന്റെ സ്കൂളില് അധ്യാപകരെ വല്ല വേക്കൻസി ഉണ്ടോ. Is there, ഉണ്ടോ, എന്ത്, teachers vacancy in your school, നിന്റെ സ്കൂളില്. There is power, കറണ്ട് ഉണ്ട്. ഇപ്പൊ കറണ്ട് ഉണ്ടെന്നുള്ള ഒരു ആ കറണ്ട് ഉണ്ട്. അവിടെ ലൈനിലൊക്കെ പണി നടക്കാൻ്റെ കാറ്റത്തൊക്കെ എന്താണ് മരങ്ങളൊക്കെ വീണ് പല ഭാഗത്തും കറണ്ട് പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീടെത്തിപ്പോ അവിടെ കറണ്ട് ഉണ്ട്, നമ്മുടെ വീടിന്റെ അവിടെ. അപ്പൊ നമ്മള് ഓ there is power, കറണ്ട് ഉണ്ട്. ഇനി കറണ്ട് ഇല്ലെങ്കിലോ, There is no power. കറണ്ട് ഇല്ല. There is no power. കറണ്ട് ഇല്ല. പിന്നെ is there anyone at the gate? 50 തേക്കാൻ വേണ്ടി മാഷ് ഇങ്ങോട്ട് നിൽക്കുന്നു. എന്താണ്, ഗേറ്റിൽ ആരെങ്കിലും ഉണ്ടോ. ആണ് ഗേറ്റിന്റെ അവിടെ എന്തോ ഒരു അനക്കം, അതിൽ ആരോ അങ്ങനെ മാറണ പോലെ തോന്നി. അപ്പൊ നമ്മളെങ്കിലേ, is there anyone at the gate? ഗേറ്റിൽ ആരെങ്കിലും ഉണ്ടോ. Is there, ഉണ്ടോ, ഉണ്ട. അപ്പൊ നോക്കിയേ, എന്തെല്ലാം ജാതി വാചകങ്ങൾ പറയാം. ഈ ദേറീസ് മാഷ് ഇവിടെ ഒക്കെ എത്തിയപ്പോ വിൽബി വുഡ്ബി ഒക്കെ കുറഞ്ഞല്ലേ. ആ സാരല്ലേ, അതൊക്കെ എന്തായാലും നമുക്കറിയാലോ വിൽബി വുഡ്ബി ഒക്കെ വെച്ച് പറയാൻ പറ്റുമെന്ന് അറിയാലോ അല്ലെ. അപ്പൊ എന്താണ്, ദേറീസ്, ദേർ ആർ, ദേർ വാസ്, ദേർ വേർ, ദേർ വിൽബി, ദേർ വുഡ്ബി ഉപയോഗിച്ച് ഇനി എന്താണ് പറയേണ്ടതെന്ന് നിങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചാൽ മതി. ഫ്രണ്ടില് ദേറീസ്, ദേറാറ്, ദേർവാസ്, ദേറാറ്, ദേർ വിൽബി, ദേർ വുഡ്ബി വയ്ക്കും. പിന്നെ അപ്പുറത്ത് എന്താണ്, ഒരു സബ്ജക്റ്റ് വയ്ക്കും.
അത് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ആ സബ്ജക്റ്റിനനുസരിച്ച് ഉള്ള സാഹചര്യങ്ങളനുസരിച്ചുള്ള വാക്കുകൾ എന്താണ് വെച്ചുകൊണ്ട് ഇഷ്ടംപോലെ വാചകങ്ങളിൽ പറയാമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, മാഷക്കറിയാം. ആ കേട്ടോ, അതുകൊണ്ട് ഇംഗ്ലീഷ് മനസ്സിലായി പഠിച്ച് ധൈര്യ സമയം എന്താണ് ഇങ്ങനെ വെറൈറ്റി വാചകങ്ങൾ പറയാൻ നമ്മൾ തയ്യാറാവാന്നുള്ളതാണ്. അപ്പൊ പലജാതി വാചകങ്ങൾ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എന്ത് ചെയ്യണം, നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കണം. ഇത് പിന്നെ എളുപ്പമാണ്, ദേറിസ് ധാരാളം അതുകൊണ്ട് ഫ്രണ്ടില്ല വെച്ചാൽ പിന്നെ ആവശ്യാസം എന്താണ് ഉണ്ടാക്കി പറയല്. നോക്കിയേ, അവിടെ ഒരു മരം ഉണ്ടോ എന്ന് ചോദിക്കുക. അവിടെ ഒരു മരം ഉണ്ട്, അവിടെ മരം ഇല്ല. There is not a tree there. അവിടെ മരം ഉണ്ടോ? Is there a tree there? അവിടെ മരം ഇല്ലേ? Is not there a tree there? അങ്ങനെ എന്താണെങ്കിലും പറയാന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. അത് നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ്. താങ്ക് യു വെരി മച്ച്.